നമസ്കാരം, ഫർഹാൻ അരീക്കോടാണ്. അലവൻസ് വാങ്ങിക്കാനല്ല പാർട്ടി എന്നെ പാർലമെന്റിൽ അയച്ചത്. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം സഖാവ് എളമരം കരീമിൻ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള വാക്കുകളാണിത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സസ്പെൻഡ് ചെയ്യപ്പെട്ട 8 പേരിൽ ആരെങ്കിലും ഒരാൾ മാപ്പ് പറഞ്ഞാൽ നടപടി പിൻവലിച്ച് തിരിച്ചെടുക്കാമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ ഒടുവിൽ അറിയിച്ചത്. ഒരാളല്ല, അരയാൾ പോലും മാപ്പ് പറയാൻ പോകുന്നില്ല. ഇനി അങ്ങോട്ടുള്ള കാലം മുഴുവൻ സസ്പെൻഷനിലായാലും നിങ്ങളുടെ ധാർഷ്ട്യത്തിന് മുന്നിൽ മുട്ടുമടക്കുന്ന പ്രശ്നമുദിക്കുന്നില്ല. ഞങ്ങൾ നടത്തുന്നത് നാടിനു വേണ്ടിയുള്ള പോരാട്ടമാണ്, കർഷകർക്കും സാധാരണക്കാർക്കും വേണ്ടിയുള്ള സമരമാണ്. ജനാധിപത്യത്തെയും പാർലമെൻറ്റ് നടപടിക്രമങ്ങളെയും ചവിട്ടിമെതിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെയുള്ള ഞങ്ങളുടെ പോരാട്ടം, അതിന് ഈ നാട് മുഴുവൻ ഞങ്ങളോടൊപ്പമുണ്ട്. ഈ പോരാട്ടത്തിൽ രക്തസാക്ഷിയാവേണ്ടി വന്നാലും അഭിമാനമേയുള്ളൂ. സ്വന്തം സ്വാതന്ത്ര്യത്തിനായി അധികാരികൾക്ക് മാപ്പെഴുതി കൊടുത്ത് നാടിനെ വഞ്ചിക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമല്ല ഞങ്ങൾ പിന്തുടരുന്നത്. ഞങ്ങൾ അഭിമാനത്തോടെ തലയുയർത്തി പുറത്തിരുന്നോളാം. തിരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. സഖാവ് എളമരം കേരിയും പാർലമെൻറ്റിൽ നിന്നും പുറത്താക്കപ്പെട്ടതിന് ശേഷം ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വരികളാണിത്. ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഞങ്ങൾ ജയിക്കാനല്ല നമ്മൾ തോൽക്കാതിരിക്കാനാണ് എന്നുള്ള മുദ്രാവാക്യത്തിന് പ്രസക്തി ഏറുന്നത്. രാജസ്ഥാനിലും പഞ്ചാബിലും മഹാരാഷ്ട്രയിലുമെല്ലാം കർഷക സമരങ്ങൾക്ക് നേതൃത്വം നൽകി കർഷക അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയിട്ടുള്ള ഒരു ഇടതുപക്ഷ പാർട്ടിയെ കഴിഞ്ഞ ഒരു ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിൻ്റെ രാജ്യസഭാ എം പിമാരായിട്ടുള്ള എ കെ ആൻ്റണി, വയലാർ രവി, മുസ്ലിം ലീഗിൻ്റെ അബ്ദുൽ വഹാബ് അടക്കമുള്ള എം പിമാർ ഇന്ന് രാജ്യസഭയിൽ എവിടെ പോയി എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. മഴയും വെയിലും കൊണ്ട് പ്രകൃതിക്ഷോഭങ്ങളെയും പ്രതിരോധിച്ച് ഭൂമിയിൽ പണിയെടുക്കുന്ന പച്ചയായ മനുഷ്യരാണ് കർഷകർ. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിൽ നിന്നും മർ ജവാൻ മർ കിസാൻ എന്ന മുദ്രാവാക്യത്തിലേക്ക് വലതുപക്ഷ കേന്ദ്ര സർക്കാർ നീങ്ങുമ്പോൾ കാർഷികോൽപ്പന്ന വ്യാപാര വാണിജ്യ ബില്ല്, കർഷക ശാക്തീകരണ ബില്ല്, അവശ്യവസ്തു ഭേദഗതി ബില്ല് തുടങ്ങിയിട്ടുള്ള ജനദ്രോഹമായിട്ടുള്ള ഓർഡിനൻസുകൾ ബില്ലുകളായിട്ട് രാജ്യസഭയിലെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് പാസാക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, വിത്തുമുതൽ വിപണി വരെ കൊള്ളയടിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, എത്ര വികസിത രാജ്യമാണെങ്കിലും ആ രാജ്യത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് ആ നാട്ടിലെ കർഷകരാണ് എന്ന യാഥാർത്ഥ്യം, എന്തും വിറ്റുതുലക്കുന്ന മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കുന്ന നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടത്തിനറിയില്ല. രാജ്യസഭയുടെ 262-254 വരെയുള്ള ചട്ടങ്ങളിൽ പറയുന്ന ഒരു ബില്ല് പാസാക്കുമ്പോൾ ഒരു അംഗം ഡിവിഷൻ ആവശ്യപ്പെട്ടാൽ സഭ നിർത്തിവെച്ച് വോട്ടെടുപ്പ് നടത്തണമെന്നുള്ള ചട്ടം പോലും ലംഘിച്ചുകൊണ്ട് ജനവിരുദ്ധമായിട്ടുള്ള കർഷക വിരുദ്ധമായിട്ടുള്ള ഈയൊരു ബില്ല് പാസാക്കപ്പെടുന്നത്, കടക്കെണിയും വിളനഷ്ടവുമായി ദുരിതക്കയത്തിലായ കർഷകർക്ക് മേൽ ഇരുട്ടടിയായി മാറിയിരിക്കുന്നതാണ് ഈ ഒരു കാർഷിക ബില്ലുകൾ. വില വിപണി നിയന്ത്രണങ്ങളിൽ നിന്നും സർക്കാർ പൂർണ്ണമായും പിൻവാങ്ങുക വഴി കോർപ്പറേറ്റുകൾക്ക് കീഴിൽ അടിമപ്പണിയെടുക്കുന്ന സാഹചര്യത്തിലേക്ക് കർഷകരെ തള്ളി ഇടുകയാണ് ഈ ഒരു ഭരണകൂടം ചെയ്യുന്നത്. എല്ലുമുറിയെ പണിയെടുത്തിട്ടും നടുനിവരാത്ത കർഷകരുള്ള ഈ ഒരു രാജ്യത്ത് പരിഷ്കരണത്തിൻ്റെ ഭാഗമായി പരിഷ്കരണത്തിൻ്റെ ഗീർവാണം മുഴക്കിക്കൊണ്ട് പ്രധാനമന്ത്രി രാജ്യസഭയിൽ പോലും ചർച്ച ചെയ്യാതെ ഈ ഒരു ബില്ലുകൾ പാസാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ബില്ല് പാസ്സാക്കിയതോടെ കമ്പനിക്ക് കീഴിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് കീഴിൽ അടിമപ്പണിയെടുക്കുന്ന ഒരു പറ്റം കർഷകർ ഇന്ത്യയിൽ വളർന്നു വരാനുള്ള സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കീഴിൽ അടിമപ്പണി ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ഇന്ത്യ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം കൂടെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. വിത്തിടുമ്പോൾ തന്നെ വിളകൾക്ക് വില എന്നുള്ള ഒരു തേനിൽ അരച്ചു ചേർക്കപ്പെട്ട വിഷമാണ് കർഷകർക്ക് മുന്നിൽ ഒരു ബില്ലോട് കൂടെ എത്തിച്ചു നൽകുന്നത്. രാജ്യത്തുള്ള 85% വരുന്ന ചെറുകിട കർഷകരെ ഇത് സാരമായിട്ട് തന്നെ ബാധിക്കും. എ സി റൂമിലിരുന്ന് 4 നേരം ഓൺലൈനായിട്ട് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുന്ന നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർക്ക് ഒരുപക്ഷെ ഇവരുടെ അവസ്ഥ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളിലെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഒന്നടങ്കം ഇല്ലാത്ത ഖുർആൻ കടത്തി എന്ന പേരിൽ, ഖുർആനകത്ത് സ്വർണം കടത്തി എന്ന പേരിൽ പടച്ചുണ്ടാക്കിയിട്ടുള്ള സമരാഭാസങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോഴും ഇങ്ങനെയുള്ള രാജ്യത്തെ അടിസ്ഥാനവർഗങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ശബ്ദമുയർത്തുന്നില്ല എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കേണ്ടത്.
ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യ ഒന്നടങ്കം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പോരടിച്ചതുപോലെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്ത്യ ഒന്നടങ്കം ഈ ഒരു കർഷകദ്രോഹ ബില്ലിനെതിരെ കർഷകരുടെ നേതൃത്വത്തിൽ അണിചേരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വിള നൽകുന്ന പാഠം കർഷകന് വിശപ്പാണ് നൽകുന്നതെങ്കിൽ കർഷകൻ കലാപകാരിയാകുമെന്നുള്ള പ്രശസ്തമായിട്ടുള്ള ചെഗുവേരയുടെ വാക്കുകൾ ഭരണകൂടത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സമര പോരാളികൾക്കും വിപ്ലവാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഫർഹാൻ അരീക്കോട്.